പ്രിയ എസ് എഴുതിയ പയറുവള്ളികളിൽ തൂങ്ങി നമ്മളൊക്കെ എന്ന കഥയുടെ അവസാന ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി എന്നാണല്ലോ സാന്ത്വനം അന്ന് പറഞ്ഞത്. അപ്പോൾ അതുവരെ നമ്മളുടെ കഥാനായിക പത്മിനിയോട് വീടിനെ കുറിച്ചൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ ആദ്യമായിട്ട് വീടിനെക്കുറിച്ച് പത്മിനിയോട് ചോദിക്കുകയാണ്. അപ്പോൾ നാരായണനുമായിട്ട് പിരിഞ്ഞതിന് ശേഷം ലോൺ എടുത്തിട്ട് സ്വന്തം പ്ലാൻ അനുസരിച്ചിട്ടാണ് അവൾ ആ വീട് ഉണ്ടാക്കിയത് എന്ന് അവരിങ്ങനെ ഓർക്കുന്നുണ്ട്. കയ്യോ കാലോ വളരുന്നതെന്ന് നോക്കി ഉയിരെടുത്ത് ഉള്ളം കയ്യിൽ പിടിച്ച് ഞാൻ വെച്ച എൻ്റെ വീടെന്ന് പറഞ്ഞിട്ടാണ് പത്മിനി ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ അപ്പോൾ അവളുടെ കണ്ണുകളിൽ എനിക്ക് ആ വീട് കാണാമായിരുന്നു എന്ന് ഇവർ പറയുകയാണ്. അപ്പോൾ അതിനോടുള്ള വാത്സല്യത്തിൻ്റെ ആഴങ്ങളിൽ അങ്ങനെ നീന്തി തുടിക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, കൊന്ന പൂക്കളും പഴമല്ലിപ്പൂക്കളും കൊഴിഞ്ഞു വീണ് പൂക്കളമാകുന്ന മുറ്റമുണ്ട് വീടിന്, കാക്കകൾ കുരുവികളുടെ ലാസ്യം ഉണ്ടെന്ന് നടിച്ചു വന്ന് മുരിക്കിൻ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്നത് കണ്ട് കുളക്കോഴികൾ കുണിഞ്ഞിച്ചിരിക്കും. വീടിന് ബാലടപ്രഥമൻ്റെ മണം ഒത്തിരി ഇഷ്ടമാണ്, വീട് പറയാറുണ്ട് ഈ കുഞ്ഞുമാരുതി ഒരു രസമല്ല, പച്ച നിറമുള്ള വണ്ടു പോലുള്ള പുതിയ അംബാസഡർ കാറ് മതി നമുക്ക്, ഇന്ത്യൻ റോഡുകൾക്ക് അംബാസഡറെ പറ്റൂ. പത്മിനി ഓഫീസിൽ നിന്നെത്താൻ വൈകിയാൽ വീട് കണ്ണുകഴിക്കും വരെ നോക്കി നിൽക്കും. ഇപ്പോൾ പാവം വീട് കരഞ്ഞു കരഞ്ഞ് ശ്വാസം മുട്ടുന്നുണ്ടാവും. വീടിനെ കാറ്റിനെയും പൂവുകളെയും കിളികളെയും ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എന്തായിട്ടുണ്ടാവുമോ എന്തോ, എനിക്ക് കാണാനും കേൾക്കാനും രസിക്കാനും ഒക്കെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ മതി, പൊയ്ക്കൊള്ളൂ എന്ന് വീടെ മുൻകൈ എടുത്തിട്ടാണ് ഞാൻ ഈ യാത്ര പുറപ്പെട്ടു തന്നെ. പക്ഷേ ഇപ്പോൾ പോന്നിട്ട് 2 ആഴ്ചയായില്ലേ, മറന്നുപോയി കാണുമോ ഞാൻ വീടിനെ, ഇനി തിരിച്ചില്ലേ ഞാൻ അങ്ങോട്ട് എന്നൊക്കെ ആദ്യം കയറുന്നുണ്ടാവും വീടിനെ. അതാണ് ഇന്നലെ രാത്രിയിലെ വീട് സ്വപ്നത്തിലേക്ക് കയറി വന്നത് കണ്ണുനീർ തുള്ളികൾ പോലെ. അപ്പോൾ വീടിനെ കുറിച്ച് അവരുടെ സങ്കല്പങ്ങളാണ്, ഇതൊക്കെയാണ് അവരുടെ വീട്. അപ്പോൾ വേറൊന്നും ചെയ്യാനില്ലാതെ വേറെ ആരെയും ശ്രദ്ധിക്കാനില്ലാത്ത അവർ സ്വന്തം വീടിന് തൻ്റെ എല്ലാ ശ്രദ്ധകളും കൊടുത്ത് പരിപാലിക്കുന്ന ഒരു കാഴ്ച. അപ്പം അങ്ങനെ പറഞ്ഞു പറഞ്ഞ പത്മിനി എത്തി നിന്നത് എത്രയും വേഗം വീട്ടിൽ പോകണം എന്നുള്ള പറച്ചിലാണ്. അപ്പോൾ വലിയച്ഛനെ എതിർത്തിട്ട് സാന്ത്വന കെഞ്ചിയിട്ടൊന്നും പത്മിനി നിന്നില്ല, വീട്ടിൽ പോകണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം പത്മിനിയുടെ വാശി തന്നെയാണ് ജയിച്ചത്. ടിക്കറ്റ് ശരിയാക്കാൻ പത്മിനി സാന്ത്വനയെ കൂട്ടി പോവുക തന്നെ ചെയ്തു. അപ്പോൾ അവളെ ഇവിടെയുള്ള വല്ല നല്ല ഡോക്ടറെയും കാണിച്ചാലോ, എന്താ നിൻ്റെ അഭിപ്രായം എന്ന് വീണ്ടും വലിയച്ഛന് ആദിയോടുകൂടി ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ ഇവർ തിരിച്ചു ചോദിച്ചു, എന്തിനാണ് അവൾക്ക് ചികിത്സ? ആ വീടല്ലേ അവൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ചികിത്സ. അവളുടെ വിഷമങ്ങളിലെല്ലാം മരുന്ന് വെച്ച് കിട്ടുന്നത് ആ വീടാണ്. അവൾ വിഷമങ്ങൾ അടക്കി നടക്കുമ്പോൾ നമ്മൾ കരുതുന്ന വിഷമങ്ങൾ സ്പർശിക്കാത്ത വിധം അവളുടെ തല തിരിഞ്ഞു പോയെന്നാണ്. അപ്പോൾ നാരായണൻ്റെ ചതിവിൽ കുട്ടികളില്ലാത്തതിനാൽ കുട്ടികളില്ലാത്തതിലൊക്കെ അവൾക്ക് ദുഃഖമില്ലെന്നാണോ, കുട്ടികളില്ലാത്തത് കൊണ്ടാണോ നാരായണൻ ഒളിച്ചും ചതിച്ചും മറ്റൊരു വഴിയിലേക്ക് ഇറങ്ങിയത് എന്നവൾ ആലോചിക്ക അറിയില്ലെന്നാണോ. അപ്പോൾ അവളും നാരായണനും കൂടി സ്വപ്നം ചാലിച്ചു പണിത വീട് നാരായണനും പുതുക്കത്തായിരിക്കും അവളുടെ കുഞ്ഞിനും കൂടി കൊടുത്തിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അവളുടെ ഹൃദയം വിടഞ്ഞില്ലെന്ന് വല്യച്ഛൻ കരുതുന്നതാണ് കഷ്ടമെന്ന് ഇരുങ്ങനെ വിചാരിച്ചു. അവളും നാരായണനും കൂടി താലോചിച്ച് സ്വപ്നക്കുഞ്ഞ് നാരായണൻ്റെ പുതുക്കക്കാരിയുടെ മടിയിൽ കിടന്ന് ചിരിച്ചപ്പോഴും പത്മിനി കൂസാതെ നിന്നു എന്ന് വല്യച്ഛനല്ലേ പറഞ്ഞത്. അപ്പോൾ അടക്കി പിടിക്കലുകൾ അപകടകാരിയാണ്, അത് നമ്മൾ വേരോടെ ചെയ്യിക്കും. അതിനിടെ വീട് പണിയാൻ പത്മിനിക്ക് തോന്നിച്ചതിൽ നമ്മൾ ദൈവത്തിനോട് സ്തുതി പറയണം. അവളൊറ്റയ്ക്ക് ഒരു കുഞ്ഞു വീട് പണിത് അതിനെ മടിയിൽ കിടത്തി അവൾ അമ്മയായി, അവളുടെ മടിത്തത്തിൽ വീണ് കിടന്ന് ആ വീട് അവളുടെ കുഞ്ഞായി, അതത്ര കാര്യമാക്കാനൊന്നുമില്ല എന്ന് മുമ്പ് വല്യച്ഛൻ പറഞ്ഞതും കൂടി കൂട്ടിയിട്ട് ഇവരിങ്ങനെ വിചാരിക്കാം. അപ്പോൾ നിനക്കും ഭ്രാന്തായോ എന്ന് ചോദിച്ചിട്ട് എഴുന്നേറ്റിട്ട് വല്യച്ഛൻ വീണ്ടും സോഫയിൽ പിടിച്ചിരുത്തി. വല്യച്ഛനെ വീണ്ടും ഇവർ സോഫയിൽ അവിടെ തന്നെ ഇരുത്തണം. വല്യച്ഛനെ ഓർമ്മയില്ലേ, ചന്ദ്രേട്ടൻ മരിച്ചപ്പോൾ ഞാനൊരു റിസപ്ഷനിസ്റ്റിൻ്റെ ജോലിക്ക് പോയി തുടങ്ങിയത്. ആദ്യത്തെ ശമ്പളം ഞാൻ വെച്ചു കൊടുത്ത സാന്ത്വനയുടെ കയ്യിലാണ്. അവൾ അതിലെ 100 രൂപ നോട്ട് ഞൊടി ഇടയിൽ തിച്ച് കീറി കൈയടിച്ച് ചിരിച്ചപ്പോൾ ഞാൻ അവളെ എടുത്ത് മടിയിലിരുത്തി കൊഞ്ചിച്ചു. അവളെ വഴക്കു പറയാത്തതിന്, അടിക്കാത്തതിന്, പൈസ കുട്ടിയുടെ കയ്യിൽ കൊടുത്തതിന് ഒക്കെ എല്ലാവരും എന്നെ അന്ന് വഴക്ക് പറഞ്ഞു. സാന്ത്വനയാണ് എൻ്റെ വഴി എന്ന മട്ടിലാണ് എൻ്റെ പോക്കിനെ കടിഞ്ഞാണ്ടാൻ ശ്രമിച്ച അന്ന് നിങ്ങളെല്ലാവരും തോറ്റതല്ലേന്ന് ഇവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവം വെച്ചിട്ടപ്പോൾ വലിയച്ഛനെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നെ
വേണം അത് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് സാന്ത്വന വാശി പിടിച്ച് അങ്ങനെ കൂടെ നടക്കുമ്പോൾ അവളിൽ നിന്ന് ചന്ദ്രേട്ടനെ തേടുകയും കാണുകയും ചെയ്യുകയായിരുന്നു ഞാനെന്ന് അപ്പോൾ കഥാനായിക പറയും. അപ്പോൾ എനിക്ക് പകരം വയ്ക്കാൻ ഒരു പിടിവള്ളിയായിരുന്നു ചന്ദ്രേട്ടനായി പകർന്നാടി പലപ്പോഴും സാന്ത്വന തന്നത്. അപ്പോൾ എൻ്റെ ഈ വിഭ്രാന്തി അത് ഒരു വിഭ്രാന്തി മാത്രമായിരിക്കാം, പക്ഷേ ആ വിഭ്രാന്തിയിൽ തൂങ്ങിയാണ് ഞാൻ അന്നൊക്കെ ജീവിച്ചത്. അപ്പോൾ ചന്ദ്രേട്ടൻ കാലത്തിൻ്റെ മാറ്റത്തോടൊപ്പം മാറുമായിരുന്നില്ലേ? ഇന്ന് ചന്ദ്രേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം മീൻകറി തന്നെയാവുമോ ഇഷ്ടപ്പെടുക, ഈ ബാങ്കിലായിരിക്കും ആയിരുന്നു അക്കൗണ്ട് തുടങ്ങുക എന്നൊക്കെ തർക്കിക്കാം ആർക്ക് വേണമെങ്കിലും. പക്ഷേ യുക്തിഭദ്രതയേക്കാൾ എനിക്ക് വേണ്ടിയിരുന്നത് സങ്കല്പത്തിൻ്റെ തലോടലാണ് എന്ന് ഇവർ പറയണം. അപ്പോൾ അത് കിട്ടിയത് സാന്ത്വനയുടെ കുഞ്ഞുവിരലിൽ പിടിച്ചപ്പോഴാണ്. അത് തന്നെയാണ് പത്മിനിയും ചെയ്യുന്നത്, വല്യച്ഛനും ചെയ്തിട്ടില്ലേ അങ്ങനെയെന്ന് ഇവർ ചോദിക്കാം. അപ്പോൾ വല്യച്ഛൻ മറുപടി ഒന്നും ആ സമയത്ത് പറഞ്ഞില്ല. അപ്പോൾ ഭാമ വല്യമ്മ മരിച്ചതിന് ശേഷമുള്ള കാലം അപ്പോൾ ഇവരിങ്ങനെ ഓർത്തു. വല്യമ്മ ഉണക്കി സൂക്ഷിച്ചിരുന്ന പയറുവിത്തുകൾ വല്യമ്മയുടെ മരണത്തിന് ശേഷം എടുത്ത് കിളിർപ്പിച്ച് മണ്ണ് കിളച്ച് മറിച്ച് നട്ട് വളമിട്ട് വെള്ളം കോരി വളർത്തി വലുതാക്കി വയലറ്റ് പൂവുകൾ കുരുത്തോല പയറുകളായി നീണ്ടുവരുന്നത് കണ്ട് വല്യച്ഛൻ സായുജ്യം കൊണ്ടത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൂമ്പ തൊടാത്ത ആളാണ്, ചീര വാടിക്കുഴഞ്ഞു കിടന്നാലും അത് കണ്ണിൽപ്പെടാത്ത ആളാണ്, മുരിങ്ങയ്ക്ക മൂപ്പത്തി പൊട്ടിച്ചിതറി ചിതറുന്ന പരുവമായാലും പറിക്കാൻ മെനക്കെടാത്ത ആളാണ്, അങ്ങനെയൊക്കെ എണ്ണി പറഞ്ഞ് വല്യമ്മ വല്യച്ഛനോട് എപ്പോഴും വഴക്കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള വല്യച്ഛൻ അത്തവണ മാത്രമല്ല എല്ലാ തവണയും പയറുകൃഷി ചെയ്തു. പയറുവള്ളികളോടായിരുന്നു പിന്നെ വല്യച്ഛൻ്റെ ചങ്ങാത്തം, സംസാരം, ഉപദേശം തേടൽ. അപ്പോൾ ഇതിൻ്റെ ഇലയനക്കവും നാമ്പുനീട്ടലും ഊഞ്ഞാലാട്ടവും ഓരോരോ കാര്യം പറച്ചിലുകളും ആയി തർജ്ജമ ചെയ്തൊക്കെ വല്യച്ഛൻ അങ്ങനെ പോയി. പത്മിനിക്ക് പാവാട തുണി എടുക്കുമ്പോൾ നീലയോ മഞ്ഞയോ വേണ്ടത്, എണ്ണ തേക്കാത്ത പത്മിനിയുടെ തല ചെമ്പിക്കുമ്പോൾ വഴക്കു പറയണോ അതോ അതങ്ങനെ അങ്ങ് പോട്ടേ എന്ന് വെക്കണോ, പത്മിനിക്ക് ഒരു നാരായണനോടിഷ്ടം നമുക്ക് ചേരുമോ എന്തോ എന്ന് തുടങ്ങി എന്തെല്ലാം പ്രശ്നങ്ങൾക്കാണ് പയറുവള്ളികൾ അന്ന് വല്യച്ഛന് പരിഹാരം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക എന്ന് ഇവരിങ്ങനെ ഓർത്തു. പത്മിനിയെയും കൂട്ടിയുള്ള ഈ വരവ് തന്നെ പയറുവള്ളികൾ ആലോചിച്ചിട്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന്, പയറുവള്ളികളോട് ആലോചിച്ചിട്ടാവുമെന്ന് ഉറപ്പുണ്ടെന്ന് അവർ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ പയറുവള്ളികളെ വിട്ട് എവിടെയും പോയി നിൽക്കാറില്ല വല്യച്ഛൻ. പത്മിനി നിർബന്ധിച്ചാൽ അവളുടെ കൂടെ കഷ്ടിച്ച് 2 ദിവസം. അപ്പോൾ നാട്ടിൻപുറത്തേക്ക് രക്ഷപ്പെടാൻ അതിനിടയിൽ ഒരു മഹാഭാരത കഥ തന്നെ മെനഞ്ഞുണ്ടാക്കും അച്ഛൻ എന്നാണ് പത്മിനിയുടെ ഭാഷ്യം. അപ്പോൾ ചിലർക്ക് പയറുവള്ളികൾ, ചിലർക്ക് കുട്ടികൾ, ചിലർക്ക് വീട് ഒക്കെയാണ് ചികിത്സ എന്ന് പറയാനാഞ്ഞപ്പോൾ കേട്ടു കോണിപ്പടിയിലെ പത്മിനിയുടെയും സാന്ത്വനയുടെയും ചിരി. അപ്പോൾ കൺകോണിലൂടെ എനിക്ക് പറയാം വല്യച്ഛൻ്റെ മുഖം മെല്ലെ മെല്ലെ തെളിയുകയാണ്, അപ്പോൾ ഒരു നേർവഴിക്കിടം തെളിഞ്ഞു വരികയാണ് എന്ന് തന്നെ തോന്നുന്നു എന്ന് ഇവർ വിചാരിച്ചു. അപ്പോൾ കാര്യം ഓരോരുത്തർക്ക് ജീവിതത്തിലെ മനുഷ്യർക്ക് ഒരു ലക്ഷ്യം കഴിയുമ്പോൾ അടുത്ത ലക്ഷ്യം, അപ്പോൾ ഏതെങ്കിലും ലക്ഷ്യങ്ങളാണ് നമ്മളെ ജീവിതത്തിലെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ നമ്മളെ സ്വാന്തനിപ്പിക്കാനും നമ്മൾക്ക് സ്വാന്തനം തരാനും നമ്മളെ ഓർമ്മിപ്പിക്കാനും നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലക്ഷ്യം ഉണ്ടാവണം. അപ്പോൾ ഇവിടെ പത്മിനിയും നാരായണനും ദാമ്പത്യത്തിൽ വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവരാണ്. പക്ഷേ കുട്ടികളുണ്ടാവില്ല എന്നുള്ള കാരണം പറഞ്ഞ് നാരായണൻ പത്മിനിയെ വഞ്ചിച്ച് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോവുകയാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു മോചനം, അപ്പോൾ അത് അവൾക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ലാത്തപ്പോൾ വീടാണ് എല്ലാം, വീടിനെ മോടി പിടിപ്പിക്കലാണ്, വേറെ ആരെയും ആരോടും ഒന്നും ചെയ്യാനായിട്ടില്ല, ജീവിതത്തിൽ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവൾ അവളുടേതായിട്ടുള്ള ലക്ഷ്യം അതിൽ കാണുകയാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ഏതെങ്കിലും ഒന്നിൻ്റെ കൂട്ട് അത്യാവശ്യമാണ്. അപ്പോൾ വല്യച്ഛൻ്റെ ജീവിതം തന്നെ അവിടെ എടുത്തു പറയുന്നുണ്ട് പത്മിനിയുടെ അച്ഛൻ്റെ. ഭാര്യ മരിച്ചതിന് ശേഷം ഭാര്യ ഉണക്കി വെച്ചിരുന്ന പയറുവള്ളികൾ നട്ട് ഭാര്യയോട് പരാതി പറയുന്നത് പോലെ, ഭാര്യയോട് അഭിപ്രായം ചോദിക്കുന്നത് പോലെ ഈ പയറുവള്ളികളെ സ്നേഹിച്ച് അതിനോട് അഭിപ്രായം ചോദിച്ചിരുന്ന വല്യച്ഛൻ. അപ്പോൾ ഇവിടെ പിന്നെ സ്വാന്തനയാണ് തനിക്ക് കഥാനായികയ്ക്കും അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ, അവരുടെ ഭർത്താവ് മരിച്ചു പോയപ്പോൾ സ്വാന്തനയാണ് എല്ലാമായിട്ട് നിന്നത്. അപ്പോൾ അതുപോലെ മനുഷ്യനെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാന്തനങ്ങളും ലക്ഷ്യങ്ങളും ആവശ്യമാണ് നല്ല രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പ്രിയ എസ് പയറുവള്ളികളിൽ തൂങ്ങി നമ്മളൊക്കെ എന്നുള്ള കഥയിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ് മനുഷ്യനെ മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലക്ഷ്യം നമ്മളുടെ ജീവിതത്തിൽ
വേണം എന്നുള്ള ഓർമ്മിപ്പിക്കൽ. അത് മനുഷ്യന് ഒരു പരാജയം സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് പുതിയൊരു ഉയർത്തെഴുന്നേൽപ്പ് ഈ ലക്ഷ്യങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് പ്രിയ AS കഥയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു.